ഓഫ് ഇന്ത്യ പ്രസിഡന്റും ബി ജെ പി എം പിയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ പ്രതിഷേധത്തിന്റെ മുറ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഗുസ്തി താരങ്ങൾ. തെരുവിലെ പ്രത്യക്ഷ പ്രതിഷേധം അവസാനിപ്പിച്ചതായും ഇനി പോരാട്ടം കോടതിയിലൂടെ ആയിരിക്കുമെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു. വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത FIR അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിനാലാണ് ഈ നീക്കമെന്നാണ് താരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ബ്രിജ് ഭൂഷണെതിരെ FIR രജിസ്റ്റർ ചെയ്തതോടെ സർക്കാർ വാക്കുപാലിച്ചുവെന്നും ട്വിറ്ററിൽ താരങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ കേസിൽ നീതി കിട്ടും വരെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം തുടരും. പക്ഷേ അത് തെരുവിലായിരിക്കില്ല, കോടതിയിലായിരിക്കുമെന്നും താരങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. പ്രസ്താവനയ്ക്ക് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുക്കുന്നതായി വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും അറിയിക്കുകയും ചെയ്തു. കൂടാതെ വാഗ്ദാനം ചെയ്ത പ്രകാരം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ പരിഷ്കരണം, തിരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിയവ ആരംഭിച്ചിട്ടുണ്ടെന്നും July 11 നടക്കുന്ന WFI തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ നടപ്പാക്കാൻ കാത്തിരിക്കുകയാണെന്നും താരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായുള്ള പരിശീലനത്തിലാണ് താരങ്ങളിപ്പോൾ. ഇതിനിടെ ദേശീയ ഗുസ്തി ഫെഡറേഷൻ തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ദേശീയ ഗുസ്തി ഫെഡറേഷനും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും കായിക മന്ത്രാലയത്തിനുമെതിരെ ആസാം ഗുസ്തി ഫെഡറേഷൻ നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. ഫെഡറേഷന്റെ അഫിലിയേറ്റഡ് അംഗമാകുവാൻ ആസാം ഗുസ്തി ഫെഡറേഷൻ സമർപ്പിച്ച അപേക്ഷ സ്വീകരിക്കാത്തതിനാലാണ് ഈ ഹർജി. ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ 5 മാസത്തോളമായി താരങ്ങൾ സമരത്തിലായിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിലായിരുന്നു പ്രതിഷേധത്തിന്റെ പ്രധാന വേദി. കഴിഞ്ഞ മാസമാണ് ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ഇനി പ്രത്യക്ഷ സമരമില്ലെന്നും നിയമ പോരാട്ടമായിരിക്കുമെന്നാണ് കായിക താരങ്ങൾ അറിയിച്ചിരിക്കുന്നത്.